ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളെ സ്വാഗതം ചെയ്യുകയും അതിനെ സഹായിക്കാൻ വേണ്ടി പ്രസ്താവനകൾ ഇറക്കുകയും എത്രയോ പത്രങ്ങളിലും മറ്റും പ്രസ്താവനകൾ ഇറക്കുകയും ആ പ്രസ്താവന ആ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് സമൂഹം അതൊക്കെ ഏറ്റെടുക്കുകയും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ കാലത്തും അത് തന്നെയാണ് നമ്മുടെ നയം. എന്നാൽ ആ നയം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ വിശ്വാസം സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഒരു ഹൈബത്തുണ്ട്. ആ ഹൈബത്ത് നഷ്ടപ്പെടുന്ന ഒരു എഴുത്തും നമുക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര ധാരണയോടുകൂടെ ഈ ഒരു സമ്പ്രദായത്തെ, ഈ ഒരു അത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നതും ശരിയല്ല. നിർത്തേണ്ടത് നിർത്താൻ ഉത്തരവാദപ്പെട്ടവർക്കെല്ലാവർക്കും കഴിയണം. അത് ഏത് ഭാഗത്തു നിന്നായാലും ശരി, ഞാനിതിവിടെ പറയേണ്ടി വന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും തന്നെ ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്നവരാണ്, ഒരേ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ്. ആ നേതൃത്വത്തോടുള്ള ഹൈബത്ത് നാം നിലനിർത്തിയേ മതിയാകൂ. ആളുകൾ വരും, മാറി മാറി വരും. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നേതൃത്വം നൽകിയ ആ മഹത്തായ പ്രസ്ഥാനം ഇന്ന് നാം കേരളത്തിൽ അനുഭവിക്കുന്ന ഈ വിശ്വാസത്തിന്റെ സുദൃഢതയും ഈ പുരോഗതിയുടെയും സകലമാന ക്രെഡിറ്റും അതിന് അർഹതപ്പെട്ടതാണ്. അത് പറഞ്ഞപ്പോഴാണ് ലോകം ഇതൊക്കെ ഏറ്റെടുത്തത്, സമൂഹം ഇതൊക്കെ ഏറ്റെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അച്ചടക്കമുള്ള അദബുള്ള വിശ്വാസ അദബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ടവരെ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ മുഴുവനും ആദരിക്കുകയും ആദരിക്കേണ്ട വസ്തുക്കളെ ആദരിക്കുകയും ആദരിക്കേണ്ട പ്രസ്ഥാനങ്ങളെ ആദരിക്കുകയും ചെയ്യുക എന്നതാണ് അദബ്. അദബുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്നോളം നമ്മുടെ മഹാന്മാരായ അഇമ്മത്തുൽ ഉലമാ മുഴുവനും ഇവിടെ നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കാഴ്ചവെക്കുന്നത്. അതിന് കാലഘട്ടത്തിനനുസൃതമായ പുരോഗതികൾ വരുത്തുന്നത് അഹ്ലൻ വസഹ്ലൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചില പ്രത്യേകമായ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ നാം പരസ്പരം സോഷ്യൽ മീഡിയയിൽ കലഹിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പേരിൽ ഇവർ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ സമയവും നമ്മുടെ തൂലികയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമയവും സമ്പത്തും ഒക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ക്രിയാത്മകമായ ബന്നായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന സമയവും നമ്മുടെ കഴിവും നഷ്ടപ്പെടുത്താതെ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ അന്തസ്സും നമ്മുടെ ഉള്ളിലെ ഐക്യവും നമ്മുടെ ഉള്ളിലെ ആ ഒരു അടിസ്ഥാനപരമായി നമുക്കുള്ള വിശുദ്ധിയും കാത്ത് സംരക്ഷിച്ചു കൊണ്ടുപോവാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഒരു പുതുമയല്ല. എല്ലാ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ ഓരോ പണ്ഡിതന്മാരും അതാത് കാലഘട്ടത്തിനനുസൃതമായ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തി വന്നതിന്റെ ഒരു ഗുണം തന്നെയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഇന്ന് അൽഹംദുലില്ലാ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ഒരുപാട് മഹാന്മാരായ നേതാക്കൾ ദാറുൽ ഹുദയും വാഫിയ സമ്പ്രദായവും അതുപോലെ ഇന്ന് ജാമിയയുടെ ജൂനിയർ കോളേജുകളും ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ പുറത്തു നിന്നുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ അതിലൊരിക്കലും തന്നെ വശംവദരാവാതെ അതിൽ വീണുപോകാതെ നമ്മുടെ ഉദ്ദേശശുദ്ധി നാം എപ്പോഴും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കെപ്പോഴും വിജയമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെ മുഴുവനും എല്ലാ